പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ അന്തരീക്ഷത്തിൻ്റെ ഘടനയെക്കുറിച്ച് ആണ് പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. ദ കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഈസ് സം വാട്ട് യൂണിഫോം അപ് ടു എബൌട്ട് 90 kilometers ഫ്രം ദി സർഫേസ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 90 kilometers വരെ വാതക സംരചന ഒരേപോലെയുള്ള ഭാഗം, ഈ ഭാഗത്തെ വിളിക്കുന്നത് ദിസ് പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹോമോസ്ഫിയർ. ഈ ഭാഗത്തെ വിളിക്കുന്നത് എന്താണ്? ഹോമോസ്ഫിയർ. ബിയോണ്ട് ദിസ് ദർ ഈസ് നോ യൂണിഫോമിറ്റി ഇൻ ദ ഗ്യാസസ് കോമ്പോസിഷൻ. ഇനി ഈ 90 kilometers മുകളിലോട്ട് ഈ ഗ്യാസസിൻ്റെ, അതായത് വാതകങ്ങളുടെ സംരചന ഒരേപോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സോ ദ പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ബിയോണ്ട് 90 kilometers ഫ്രം ദ എർത്ത് ഈസ് കോൾഡ് ആസ് ഹെട്രോസ്ഫിയർ. ഈ ഒരു 90 kilometers എബോ വരുന്ന ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് ഹെട്രോസ്ഫിയർ എന്ന പേരിലാണ്. ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ അറ്റ് ഡിഫറൻറ്റ് ലെവൽസ് അറ്റ്മോസ്ഫിയർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറൻറ്റ് ലെയേഴ്സ്. അപ്പോൾ ഈ താപവിതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അന്തരീക്ഷത്തെ വിവിധ പാളികളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദ ആർ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഈച്ച് ലെയർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻഡിജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിനെ നമ്മളെന്താണ് താപവിതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പാളികൾക്കും അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓരോ പാളികളെയും കുറിച്ച് നോക്കാം. ലെറ്റ് അസ് സീ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആസ് വെൽ ആസ് ദെയർ സിഗ്നിഫിക്കൻസ്. ഇനി ഫസ്റ്റ് വൺ, ട്രോപ്പോസ്ഫിയർ. ദിസ് ലെയർ എക്സ്റ്റെൻഡ് അപ് ടു ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 30 kilometers ഫ്രം ദി സർഫേസ് ഓഫ് ദി എർത്ത് ആൻഡ് ലൈസ് ക്ലോസ് ടു ദി എർത്ത്. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണിത്. ഏകദേശം 13 kilometers ഉയരം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ദ ഹൈറ്റ് ഓഫ് ട്രോപ്പോസ്ഫിയർ ഈസ് മോർ ഇൻ ദ ഇക്വട്ടോറിയൽ റീജിയൻ ബിക്കോസ് ഓഫ് സ്ട്രോങ് കൺവെക്ഷൻ ഹിയർ, എബൌട്ട് 80 kilometers. അപ്പോൾ ഈ മധ്യരേഖ പ്രദേശത്ത്, അതായത് നമ്മുടെ 0 degrees ഭൂമധ്യരേഖ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം ഏകദേശം 18 kilometers വരെയാണെന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ വെദർ ആൻഡ് ക്ലൈമാറ്റിക് ഫെനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ്, തണ്ടർ ആൻഡ് ലൈറ്റിംഗ് എക്സെട്ര ടേക്ക് പ്ലേസ് ഇൻ ദിസ് ലെയർ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ഇൻ ദ ട്രോപ്പോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് ദി യൂണിഫോം റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവരി 165 meters ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ദിസ് ഈസ് കോൾഡ് നോർമൽ ലേപ്സ് റേറ്റ്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 meters ഉയരത്തിനും 1 degree Celsius എന്ന തോതിൽ താപം കുറഞ്ഞു വരും. ഈ ഒരു കുറവിന്, അല്ലെങ്കിൽ ഈ താപത്തിൻ്റെ ക്രമമായിട്ടുള്ള കുറവിനെ നമ്മൾ വിളിക്കുന്നത് താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലേപ്സ് റേറ്റ് എന്നാണ്. ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബോ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ട്രോപ്പോപാസാണ്. നെക്സ്റ്റ് വൺ, സ്ട്രാറ്റോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് അപ് ടു എ ഹൈറ്റ് ഓഫ് എബൌട്ട് 50 kilometers ഫ്രം ദ എർത്ത് ആൻഡ് ലൈസ് എബോ ദി ട്രോപ്പോസ്പാസ്. ട്രോപ്പോപാസിൽ നിന്ന് ഏകദേശം 50 kilometers ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇൻ ദ ലോവർ പാർട്സ് ഓഫ് ദി സ്ട്രാറ്റോസ്ഫിയർ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ദിസ് സോൺ ഈസ് കോൾഡ് ഐസോതേർമൽ സോൺ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ നമ്മൾ സമതാപമേഖല എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഓസോൺ ലെയർ വിച്ച് ഫോംസ് പാർട്ട് ഓഫ് ദിസ് ലെയർ അബ്സോർബ്സ് ദി ഹാംഫുൾ അൾട്രാ വയലറ്റ് റേസ് ഫ്രം ദി സൺ ആൻഡ് പ്രിവെൻറ്റ്സ് ഇറ്റ് ഫ്രം ഈ റീച്ചിങ് ദ എർത്ത്. അപ്പോൾ ഈ ഓസോൺ പാളി ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓളോസ് ദ ഫ്രീ മൂവ്മെൻ്റ് ഓഫ് ജെറ്റ് എയർ ക്രാഫ്റ്റ് ത്രൂ ക്ലിയർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് എയർ ഗട്ടേഴ്സ്. ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും അതേപോലെ തന്നെ ജെറ്റ് വിമാനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യവും
ഉള്ള ഒരു ഭാഗമാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ. ദ ഓസോൺ ഓഫ് ട്രാൻസിഷൻ എബോവ് ദി സ്ട്രാറ്റോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള, അതായത് സ്ട്രാറ്റോസ്ഫിയറിനെയും ഈ മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് സ്ട്രാറ്റോപോസ് ആണ് കേട്ടോ. ദെൻ ഇതിനകത്ത് പറയുന്നത് മീസോസ്ഫിയറിനെ കുറിച്ചാണ്. എക്സ്റ്റെൻഡ് ഫ്രം എബൌട്ട് 50 to 80 kilometers ആൾട്ടിറ്റ്യൂഡ് ഫ്രം ദി എർത്ത്. ഭൂമിയിൽ നിന്ന് 50 to 80 kilometers വരെ ഉയരത്തിലാണ് ഈ ഭാഗം വ്യാപിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ദി ലോയസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഈസ് ഫെൽറ്റ് അറ്റ് ദി മീസോപോസ്. അപ്പോൾ ഏകദേശം ഉയരത്തിനനുസരിച്ച് ഇവിടെ എന്താണ്, ഉയരത്തിനനുസരിച്ച് ഇവിടെ താപം കുറഞ്ഞു വരും. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോസ്ഫിയറിലാണ് അനുഭവപ്പെടുന്നത്, -80 degrees Celsius to -100 degrees Celsius. ദ മീറ്റിയോസ് ഓഫ് റീച്ചിങ് ദി മീസോസ്ഫിയർ ഗെറ്റ്സ് ബേൺ ഔട്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഉൽക്കകളൊക്കെ ഈ കത്തി നശിക്കുന്നത് ഈ മീസോസ്ഫിയറിൽ വെച്ചാണ്. ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബോവ് ദി മീസോസ്ഫിയർ ഈസ് കോൾഡ് മീസോപോസ്. ഇപ്പോൾ തെർമോസ്ഫിയറിനെയും അതേപോലെ തന്നെ ഈ മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ശരിക്കും ഏതാണ്, മീസോപോസ് ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് വൺ തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ഫ്രം എബൌട്ട് 80 to 600 kilometers ആൾട്ടിറ്റ്യൂഡ്. ഏകദേശം 80 to 600 kilometers വരെയാണ് ഈ ഒരു അന്തരീക്ഷ പാളി വ്യാപിച്ചു കിടക്കുന്നത്. ദർ ഈസ് കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അതായത് ഈ ഉയരം കൂടുന്നതിനനുസരിച്ച് അവിടെ താപനില വളരെയധികം കൂടുകയാണ് ഈ ഒരു ഭാഗത്ത്. ദ ലോവർ പാർട്ട് ഓഫ് ദി തെർമോസ്ഫിയർ ഈസ് നോൺ ആസ് അയണോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിൻ്റെ താഴെ ഭാഗം, അതായത് ഏറ്റവും താഴ്ന്ന വിധാനം അയണോസ്ഫിയർ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ അയണോസ്ഫിയർ ഹെൽപ്പ് ഇൻ ദി ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഈ അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണമൊക്കെ സാധ്യമാക്കി തരും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിഫറൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളെക്കുറിച്ച്. അപ്പോൾ അതിൽ നമ്മൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അതിൻ്റെ ഫീച്ചേഴ്സുകൾ, ദെൻ ഹോമോസ്ഫിയർ, ഹെട്രോസ്ഫിയർ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിലിനി ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ആ വർക്ക്ഷീറ്റ് കംപ്ലീറ്റാക്കി വെക്കുക.